ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് കൺട്രി ഞാൻ സജയ് വിളിയാനിക്കൽ ഒരു കുറേ നാളുകൾക്ക് ശേഷമാണ് എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് ഇന്ന് രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ 75th വാർഷികം ആഘോഷിക്കുന്ന ഒരു സുദിനമാണ് കുറച്ച് നാളായിട്ട് പല പ്രശ്നങ്ങൾ കൊണ്ടാണ് വീഡിയോ ഒക്കെ എടുക്കാൻ വൈകിയത് ഇന്ന് ഞാൻ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്ഥലത്താണുള്ളത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലം എൻ്റെ വർക്ക് പ്ലേസാണ് പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ സ്വാതന്ത്ര്യത്തിൻ്റെ 75th വാർഷികം ഇവിടുത്തെ സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ആഘോഷിക്കുകയാണ് അപ്പോൾ ഇവരിവിടെ ചെയ്യുന്നത് ഈ വർഷം ഒരു സ്പെഷ്യൽ പരിപാടിയാണ് ചെയ്യുന്നത് 75th വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഇന്ത്യയുടെ മാപ്പ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ആ മാപ്പിൻ്റെ ഷേപ്പിൽ കുട്ടികളെ നിർത്തിക്കൊണ്ടുള്ള ഒരു ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് അപ്പോൾ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം അതിനോടൊപ്പം സാധാരണ നിലയിലുള്ള ഫ്ലാഗ് ഹോയിസ്റ്റിങ്ങും അങ്ങനത്തെ കാഴ്ചകളും എല്ലാം കൂടി ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് ഒന്നുകൂടി സ്വാഗതം പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബ്ബ് നടത്തുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിലേക്ക് എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു പ്രിയം നിറഞ്ഞ കുട്ടികളെ പ്രിയ സഹപ്രവർത്തകരെ നമുക്കറിയാം നമ്മൾ ഇന്ന് രാജ്യമൊട്ടുക്കും സ്വാതന്ത്ര്യത്തിൻ്റെ 75th വാർഷികം ആഘോഷിക്കുകയാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ 2 നൂറ്റാണ്ടിലേറെ ആയി സാമ്രാജ്യത്വ ഭീഷണിയിലായിരുന്ന ഭാരതത്തെ ഏറെ പോരാട്ടങ്ങൾക്കും ത്യാഗങ്ങൾക്കും ഒടുവിലാണ് നമ്മുടെ ധീര നേതാക്കൾ 1947 ഓഗസ്റ്റ് 15 ഭാരതത്തിൽ നിന്നും വിജയകരമായി തുരത്തി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് ഈ വേളയിൽ 2021 മാർച്ച് 12 ആസാദി കാ അമൃത് മഹോത്സവ് എന്ന പേരിൽ നടപ്പിലാക്കിയ ഈ വിജയാഘോഷ പരിപാടി ഔദ്യോഗികമായി അന്നാണ് തുടക്കം കുറിച്ചത് 2 വർഷം നീണ്ടു നിൽക്കുന്ന ഈ വിജയാഘോഷ പരിപാടിയിൽ നമ്മുടെ ധീര സൈനികർക്കുള്ള ആദരവും അവരോടുള്ള സ്നേഹവുമാണ് വിവിധ പരിപാടികളിലൂടെ നാം ഇന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ 75th വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് NSS ക്യാമ്പ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവിടെ നടന്നു വരികയാണ് 50 കുട്ടികൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് താമസിച്ചിട്ട് റെസിഡൻഷ്യൽ ക്യാമ്പാണ് അതിന്റെ ഭാഗമായി ഇന്ന് വൈകുന്നേരം 5 ഇവിടെ കളരി പ്രദർശനമുണ്ട് അപ്പോൾ രാജ്യം 75th വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഇത്രയും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ ഹെഡായ ഹെഡ് മാസ്റ്റർ ശ്രീ സുബൈർ സാറാണ് എൻ്റെ കൂടെയുള്ളത് സാറിന് എന്താ പറയാനുള്ളതെന്നൊന്ന് ചോദിക്കാം സാർ രാജ്യവും ഭരണഘടനയും എല്ലാം പലതരം വിവാദങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് സാറിന് കുട്ടികളോടും നമ്മളോടും എല്ലാവരോടും എന്താണ് സാറിന് പറയാനുള്ളത് 75th വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുക നാമെല്ലാം മനുഷ്യരാണ് മാനുഷിക മൂല്യം ഉയർത്തിപ്പിടിക്കുക എന്ന സന്ദേശമാണ് ഈ അവസരത്തിൽ എനിക്ക് നൽകാനുള്ളത് സ്കൂൾ സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ 36 നീളം വരുന്ന ഇന്ത്യയുടെ മാതൃക രൂപകൽപ്പനയാണ് ഇവിടെ നടന്നു വരുന്നത് ഇപ്പോൾ പൂർത്തിയാവും അധ്യാപകർ അതിനു വേണ്ടിയിട്ടുള്ള
പ്രയത്നവുമായി മുന്നോട്ട് നീങ്ങുകയാണ്. വളരെ നല്ല രീതിയിൽ തന്നെ ഇത് രൂപകൽപ്പന ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഈ സ്കൂള് സോഷ്യൽ സയൻസ് ക്ലബിന്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഒക്കെ പോയതാണ് അല്ലേ സാർ? അതെ അതെ. അതായത് 10 തവണ തുടർച്ചയായിട്ട് സംസ്ഥാന തലത്തിൽ തന്നെ എ ഗ്രേഡും 1 ലഭിച്ച സ്കൂളാണ് സോഷ്യൽ സയൻസ് സ്റ്റിൽ മോഡൽ വർക്കിംഗ് മോഡൽ. അതുപോലെ സൗത്ത് ഇന്ത്യൻ ഫെയറിൽ 5 നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. മികച്ച സാമൂഹ്യശാസ്ത്ര ക്ലബിനുള്ള അവാർഡ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സബ് ജില്ലാതലത്തിലും ജില്ലാതലത്തിലും നമ്മുടെ സ്കൂളിനാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അവസാനമായി നടന്ന ജില്ലാതല സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് മേളയിൽ ജില്ലയിൽ തന്നെ ചാമ്പ്യന്മാരാണ്. ഓക്കെ ഓക്കെ താങ്ക് യു. ഏകദേശം 2000 കുട്ടികൾ പഠിക്കുന്ന ഒരു വളരെ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണിത്. 500 കുട്ടികൾ SSLC പരീക്ഷ എഴുതുന്നവരാണ്. അപ്പം ഇത്രയും കുട്ടികളെ വെച്ചിട്ട് അതിൽ നിന്ന് വളരെ കുറച്ച് കുട്ടികളെ എടുത്തിട്ടാണ് നമ്മൾ മാപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്, ഈ ഭൂപടം, ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കിയിരിക്കുന്നത്. കാരണം ഓഡിറ്റോറിയത്തിൻ്റെ സ്ഥലപരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെതായ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും. വളരെ മുകളിൽ ഒരു സ്ഥലത്ത് കയറി നിന്നിട്ട് സലീം സാറാണ് ക്യാമറ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സുബേർ സാറിന് ശേഷം ഇവിടുത്തെ സ്കൂളിലെ സ്റ്റാഫ് സെക്രട്ടറിയും ഒക്കെ ആയ ശ്രീ മജീദ് സാറുണ്ട്. മജീദ് സാറ് പിന്നെ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ഒരു പ്രധാനപ്പെട്ട സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ആളാണ്. സാറിന് എനിക്ക് എപ്പോഴും ഓർമ്മയുള്ളത് ഈ മേളകളൊക്കെ തുടങ്ങാറാവുമ്പോഴത്തേക്കും സാറിന് ഭയങ്കര തിരക്കാണ്, ഫുള്ള് കുറേ പണിയും ഒരുപാട് കെട്ടുകണക്കിന് തെർമോക്കോളും ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരുപാട് പണിയെടുക്കുന്നതാണെന്ന് എപ്പോഴും കഴിഞ്ഞ 20 ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ലാസ്റ്റ് 2 അത് കാണാൻ പറ്റാത്തത് കൊറോണയാണ്. ഇപ്പോൾ സാറിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്, സാറിനോട് ചോദിക്കാം, ഈ ഒരു ഐഡിയ ആരുടെയാണ്? ഇത് നമ്മുടെ ഒരു കൂട്ടായ ഒരു തീരുമാനമാണ്. ആ കൂട്ടായ ഒരു ഐഡിയ എന്ന് പറയാം, അല്ലാതെ ഒരു വ്യക്തി എന്ന നിലയിലല്ല. മുഴുവൻ ആൾക്കാരും നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ ആ ക്ലബ്ബ് മീറ്റിംഗ് ചേർന്നു. അതിൻ്റെ ഒരു ക്ലബ്ബ് മീറ്റിങ്ങിലെടുത്ത ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ പിന്നെ ഞാൻ സുബേർ സാറിനോടും ചോദിച്ചൊരു ചോദ്യമാണ്, രാജ്യം പലതരത്തിലുള്ള ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭരണഘടനയടക്കം ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഒരു സോഷ്യൽ സയൻസ് അധ്യാപകൻ കഴിഞ്ഞ 25 ആയില്ലേ സാർ? 25 ആയ കാൽ നൂറ്റാണ്ടായി സോഷ്യൽ സയൻസ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. സാറിന് എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഈ സമകാലീന ഇന്ത്യൻ, നമ്മുടെ ഈ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ഒരു കലുഷിതമായ അന്തരീക്ഷത്തിൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹർഗർ തിരംഗ, അത് നമ്മുടെ മനസ്സുകളിൽ ഹർ മൻ തിരംഗ എന്നുകൂടിയാണ് കുറേ കൂടി നമ്മൾ വരുത്തേണ്ടത്. നമ്മളെ വീടുകളിൽ, എനിക്കിതാ സത്യമായിട്ടും എനിക്ക് രോമാഞ്ചം വന്നത്, ഞാൻ പെട്ടെന്ന് ഇടയ്ക്ക് കയറുകയാണ്. ഇത് ഞാനൊരു ഹിന്ദി പഠിപ്പിക്കുന്ന ഒരാളാണ്, എൻ്റെ മനസ്സിൽ പോലും തോന്നിയിട്ടില്ല സാറ് പറഞ്ഞൊരു സെൻറ്റൻസ് ഹർ ഘർ തിരംഗ എന്നുള്ളതിനേക്കാളും ഹർ മൻ തിരംഗ എന്നാണ്. ഓരോരുത്തരുടെയും മനസ്സിലാണ് ഈ ദേശീയ ബോധം, ഈ ദേശസ്നേഹം ഉണ്ടാവേണ്ടത് അല്ലേ? അതെ, തീർച്ചയായും. കാരണം പറഞ്ഞാല് പിന്നെ നമ്മൾ ഒരുപാട് കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നുണ്ട്, നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട്, പക്ഷെ ഇതൊന്നും പ്രായോഗിക തലത്തിൽ വരുന്നില്ല അല്ലേ. നമ്മൾ എന്തെല്ലാം കാണുന്നുണ്ട്, എന്തെല്ലാം പ്രസംഗങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ട്. നമ്മൾ വേദി കിട്ടിക്കഴിഞ്ഞാൽ ഘോരം നമ്മൾ ഈ ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ ഐക്യത്തെക്കുറിച്ചും അഖണ്ഡതയെക്കുറിച്ചും ദേശീയതയെക്കുറിച്ചൊക്കെ വാദോരാതെ പ്രസംഗിക്കുന്നവരാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് പ്രവൃത്തിപഥത്തിൽ എത്തിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്, അത് നമ്മൾ വളരെ ആലോചിക്കേണ്ട. കാരണം അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മളൊരു വിദ്വേഷത്തിൻ്റെ എന്തോ ഒരു ആ ഒരു പിന്നെ പ്രചരണം പോലെ, അല്ലെങ്കിൽ ഒരു നമ്മളൊക്കെ അത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഹിഡൻ അജണ്ട എന്ന് പറഞ്ഞാൽ അത് പ്രാചീനകാലം മുതലേ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അധികാരത്തിലെത്തണം, ഇല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാവണം. അവരെപ്പോഴും ചെയ്യുക നമ്മളെ വിഭജിക്കുക എന്നുള്ളതാണ്, ഭിന്നിപ്പിക്കുക. അപ്പോൾ നമ്മൾ കൊളോണിയൽ കാലഘട്ടത്തിൽ കണ്ടില്ലേ, വിഭജിച്ചു ഒരു അടിവേടൻ റൂൾ, വിഭജിച്ചു ഭരിക്കുക. പക്ഷേ അതിലവർക്ക് വിജയിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോഴും
എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാം, രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് ജാതിയും മതവും എല്ലാത്തിനും ഉപയോഗിക്കും. അപ്പം അതിന് നമ്മൾ നിൽക്കരുത് എന്നുള്ളതാണ്. കാരണം ഇത്തരം ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ദേശീയത നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. നമ്മുടെ ദേശീയ നേതാക്കന്മാർ, ധീര ദേശാഭിമാനികൾ, അവർ ചെയ്ത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ സ്വാതന്ത്ര്യം എന്നുള്ള വെറും വാക്കുകളിൽ ഒതുങ്ങാൻ വേണ്ടിയിട്ടല്ല. ഇപ്പം അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്, വാക്കുകളിൽ മാത്രമാണ് സ്വാതന്ത്ര്യം ഉള്ളത്, യഥാർത്ഥത്തിൽ പ്രവൃത്തി പദത്തിലില്ല. അപ്പോൾ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ ഒരു തുടർച്ച തുടർന്നുള്ള കാലഘട്ടത്തിൽ നമുക്ക് വേണം. കാരണം ഇന്നിപ്പോൾ രാജസ്ഥാനിൽ കണ്ടിട്ടുണ്ട്, ഒരു കുട്ടി ജാതീയതയുടെ പേരിൽ ഒരു കുട്ടിയെ, അതായത് അതും സ്കൂൾ ക്യാമ്പസിലാണ് കണ്ടിട്ടുണ്ടല്ലോ, ജാതിയുടെ പേരിൽ ഒരു കുട്ടിയെ പിന്നെ അതായത് സവർണർ കുടിക്കേണ്ട വെള്ളം കുടിച്ചതിൻ്റെ പേരിലാണെന്ന് തോന്നുന്നു അധ്യാപകരെ മർദ്ദിച്ചു മരിക്കുകയൊക്കെ ചെയ്തു. 75 വർഷം ഒരു സമയത്തായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായും ജാതീയതക്കെതിരെ, അതോടൊപ്പം തന്നെ ഈ മതവിഭജനത്തിനെതിരെ, എല്ലാറ്റിനും എതിരായിട്ടുള്ള ഒരു ഒരു സന്ദേശം ഈ ദിവസത്തിൽ കൊടുക്കുകയും ജനമനസ്സുകളിൽ എത്തിക്കുകയും അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് നിർത്താം. എല്ലാവർക്കും സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. ഇതിൻ്റെ ഒരു ഏരിയൽ വ്യൂ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, കാരണം സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിന് റൂഫ് ഉണ്ട്, അപ്പോൾ അതിന് മേലെ കയറിയിട്ട് എടുക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഒന്ന് രണ്ട് ഡെസ്കും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ സലീം സാറാണ് ഇത് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ സ്കൂളിലെ 9th I ക്ലാസ്സിലുള്ളത് ഒരു ചിത്രം നിങ്ങൾ കണ്ടു, ഗാന്ധിജിയുടെ, രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ചിത്രം. ഈ ചിത്രം വരച്ചിരിക്കുന്ന ആൾ അബ്ദുള്ളയാണ്. കുട്ടികളെല്ലാവരും കൂടുതൽ സമയവും മൊബൈൽ ഫോണിലും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ക്ലാസ്സിൽ ഞാൻ ഇൻഡിപെൻഡൻസ് ഡേയെ കുറിച്ച് പറയുകയും ക്ലാസ് ഡെക്കറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അബ്ദുള്ളയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ഇങ്ങനെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട് അത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് സാധാരണ കുട്ടികളിൽ ഇപ്പോൾ ഇത്തരം ഇനീഷ്യേറ്റീവ്സൊക്കെ വളരെ കുറവാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ് റൂംസ് എല്ലാം ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഒരു ദിവസം മുമ്പേ തൊട്ട് എല്ലാവരും അലങ്കരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ കുറഞ്ഞു പോയി. എന്നാലും വളരെ മനോഹരമായ ഒരു ചിത്രം അബ്ദുള്ള വരച്ചിട്ടുണ്ട്. അബ്ദുള്ള, താങ്ക് യു വെരി മച്ച്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. താങ്ക് യു. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിട്ടുള്ള പിന്നെ രജിത മാഡം ഇവിടെയുണ്ട്. മാഡം, NSS ഒരു ക്യാമ്പും ഇതേ സമയത്ത് തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു റാലിയിൽ പങ്കെടുത്ത് ആ റാലിയോടൊപ്പം ഇവിടെ തിരിച്ചെത്തിയാണ്. റാലിയിലുള്ള കുട്ടികളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ മാഡത്തിനോട് നമുക്കൊന്ന് ചോദിക്കാം. മാഡം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ മാഡം, ഇവിടെ ഈ ക്യാമ്പ് NSS ക്യാമ്പ് എന്തൊക്കെയാണ് നിങ്ങൾ ഈ ക്യാമ്പിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വർഷം? ഞങ്ങളുടെ NSS യൂണിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സപ്തദിന ക്യാമ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 12th ആരംഭിച്ച ക്യാമ്പ് 18th സമാപിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പ്രത്യേകിച്ചും നമ്മുടെ രാജ്യം 75 വർഷം പൂർത്തീകരിച്ച് ഈ ഒരു ആഘോഷവേളയിൽ നമ്മളുടെ കുട്ടികൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്ത് ക്യാമ്പ് നടത്തുന്നതുകൊണ്ട് അവർക്കും ഇതുപോലെയുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. ഈ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളോടൊപ്പം തന്നെ കുട്ടികളുടെ ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ ഒരുപാട് മാനസികമായ വൈകല്യങ്ങൾ അല്ലെങ്കിൽ അവർ പെട്ടുപോകാൻ പറ്റുന്ന പല ചുറ്റുപാടുകളുണ്ട്. അതിനെതിരെയുള്ള അവബോധ ക്ലാസ്സുകൾ എന്നുള്ള നിലയിൽ, അതായത് സൈബർ സുരക്ഷ, അതുപോലെ തന്നെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ, കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ, ഭരണഘടനയെക്കുറിച്ചുള്ള, സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാഗമായുള്ള ഭരണഘടനയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ, അതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അപ്പോൾ എക്സ്റ്റേണൽ ഫാക്കൽറ്റീസ് വന്നിട്ടാണോ അത് ചെയ്യുന്നത്? എക്സ്റ്റേണൽ ഫാക്കൽറ്റീസും നമ്മളുടെ ഇടയിലുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ പ്രവർത്തിക്കുന്ന അധ്യാപകരുമാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്.
ഇവിടെ സയൻസും ഹ്യൂമാനിറ്റീസും എല്ലാം ഉണ്ടല്ലോ അല്ലേ? ആ, ഇവിടെ നാല് ബാച്ച് കുട്ടികളാണുള്ളത്. സയൻസ് ഒരു ബാച്ച്, കൊമേഴ്സ് രണ്ട് ബാച്ച്, ഹ്യൂമാനിറ്റീസ് ഒരു ബാച്ച്. അങ്ങനെ 260 കുട്ടികളുണ്ട്. അതിൽ നിന്നും സെലക്റ്റഡ് ആയ 50 കുട്ടികളാണ് ഈ NSS യൂണിറ്റിലുള്ളത്. ഒരു യൂണിറ്റ്. NSS ന്റെ ചാർജ് കൊമേഴ്സ് ടീച്ചറായ സിന്ധു ടീച്ചറാണ് പ്രോഗ്രാം ഓഫീസർ. മറ്റെല്ലാ അധ്യാപകരുടെയും സഹകരണത്തോടെ ക്യാമ്പ് വളരെ സജീവമായി നടന്നു പോകുന്നു. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു. അപ്പോൾ സ്കൂളിലെ NSS ക്യാമ്പിനെ കുറിച്ച് പ്രിൻസിപ്പൽ രജിത മാഡം പറഞ്ഞു. ഇപ്പോൾ NSS ക്യാമ്പ് ഓഫീസറായിട്ടുള്ള സിന്ധു ടീച്ചറാണ് എൻ്റെ കൂടെയുള്ള. ടീച്ചറെ, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ടീച്ചറെ, എത്ര കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്? 50 കുട്ടികളെ. എത്ര ദിവസത്തെ ക്യാമ്പാണ്? 7 ദിവസത്തെ ക്യാമ്പ്. 7 ദിവസം. ഓഗസ്റ്റ് 12 മുതൽ സ്റ്റാർട്ട് ചെയ്തു 18-ാം തീയതി രാവിലത്തോടുകൂടി അവസാനിച്ചു. സാധാരണ NSS ക്യാമ്പ് എപ്പോഴും ഈ ഡിസംബറിലെ വെക്കേഷൻ സമയത്തല്ലേ? ഈ വർഷം എന്തെങ്കിലും നേരത്തെ? കൊറോണ ആയതുകൊണ്ട് കഴിഞ്ഞ വർഷം നടത്തേണ്ടിയിരുന്ന ക്യാമ്പ് നീണ്ടു വന്നതാണ്. അതാണ് ഈ ഒരു സമയത്തേക്ക് ആക്കിയത്. ഓക്കെ. കുട്ടികളൊക്കെ വളരെ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആണ്. ഗേൾസ് എത്ര പേര്? ബോയ്സ് അങ്ങനെ 25-25? അങ്ങനെയാണല്ലേ. നാട്ടുകാരുടെ ഭാഗത്തുനിന്നൊക്കെ ഉള്ള ഹെൽപ്പ് ഒക്കെ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? തീർച്ചയായും നല്ല സപ്പോർട്ടാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന്. ടീച്ചേഴ്സിന്റെയും എല്ലാവരുടെയും നല്ല സപ്പോർട്ട് ഉണ്ട്. കൾച്ചറൽ ആക്ടിവിറ്റീസ് വേറെ എന്തൊക്കെയാ ചെയ്യുന്നത് ക്യാമ്പിൽ? നമ്മൾ ഏറ്റവും പ്രധാന ഫസ്റ്റ് ഡേ വലിയ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് സ്വാതന്ത്ര്യദിനമായിട്ട് ബന്ധപ്പെട്ട, നമ്മുടെ അതിൻ്റെ പേര് തന്നെ സ്വാതന്ത്ര്യാമൃതം എന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ക്യാമ്പിൻ്റെ പേര് സ്വാതന്ത്ര്യാമൃതം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട, സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട, ദിനമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ പ്രോഗ്രാമുകളാണ്. അപ്പോൾ ഇന്നലെ അതിനോടനുബന്ധിച്ച് സ്നേഹ സാമീപ്യം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമ്മൾ നെരുവമ്പ്രം ഉള്ള ഒരു ഗാർഡൻ ഏഞ്ചൽസ് എന്ന് പറയുന്നൊരു സ്ഥാപനം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അത് കുട്ടികൾക്കൊരു വളരെ നല്ല അനുഭവമായി. പിന്നെ ഇന്ന് സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. സോഷ്യൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ? ഈ വർഷം കാര്യമായിട്ട് അധികം സോഷ്യൽ ആക്ടിവിറ്റീസ് കുറവാണ്. പിന്നെ കൽപ്പകം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. എന്താണ് കൽപ്പകം? നമ്മൾ നട്ടുകൊണ്ടാണ് ഇത് ഉദ്ഘാടനം നടത്തിയത്. കേരവൃക്ഷം നട്ടുകൊണ്ടാണ് ഉദ്ഘാടനം നടത്തിയത്. അപ്പോൾ ടീച്ചർക്ക് കുറേ തിരക്കുകളുണ്ട്, അതിൻ്റെ ഇടയിൽ കുറച്ച് നേരമാണ് ടീച്ചർ തന്നത്. എനിവേ ടീച്ചറെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാംസ് എല്ലാം ഇവിടെ ഏകദേശം കഴിഞ്ഞു. സോഷ്യൽ സയൻസിലെ തന്നെ ഏറ്റവും യങ് ആയിട്ടുള്ള ഉവൈ സാർ ഉണ്ട് ഇവിടെ. സാറ്, ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വിയർത്തൊലിച്ച ഒരാൾ ഉവൈസ് മാഷാണ്. 2 ദിവസമായി മാഷ് ഇതിൻ്റെ പുറകെയൊക്കെ നടക്കുന്നത് ഞാൻ കാണുന്നത്. മാഷ്, എന്തൊക്കെയാണ് ഇവിടുത്തെ സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ ആക്ടിവിറ്റീസ്? പൊതുവേ നമ്മൾ ഈ വർഷം വളരെ വിപുലമായിട്ട് തന്നെയാണ് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ സയൻസിൻ്റെ പല പരിപാടികളും നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിന് മുന്നോടിയായിട്ട് കൊണ്ട് തന്നെ പല സോഷ്യൽ സയൻസ് ക്ലബ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ക്ലബ്ബാണ്. മറ്റും സബ് ജില്ലയിലായാലും മറ്റ് തലങ്ങളിലൊക്കെയും സോഷ്യൽ സയൻസ്, ജില്ലയിലും സംസ്ഥാനത്ത് വരെ സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ എന്താ പറയുക, ശാസ്ത്രമേളക്കൊക്കെ എല്ലാ പ്രാവശ്യവും ഒന്നാം സ്ഥാനം നിൽക്കുന്ന ഒരു ക്ലബ്ബ് കൂടിയാണ് നമ്മുടെ സോഷ്യൽ സയൻസ് ക്ലബ്ബ്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വലിയൊരു വിപുലമായിട്ട് തന്നെ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാപ്പിൻ്റെ രീതിയിൽ കുട്ടികളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വളരെ നല്ലൊരു രീതിയിൽ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സർ. അപ്പോൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഓക്കെ, താങ്ക് യു. സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷ പരിപാടികളാണ് നമ്മൾ കണ്ടത്. ഞാനും നിങ്ങളെല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും, ദേശസ്നേഹികളായ ഓരോ ഇന്ത്യക്കാരനും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യത്തിൻ്റെ ആശംസകൾ. താങ്ക് യു ഫോർ വാച്ചിങ് ലൈഫ് ഓഫ് കൺട്രി. സജീവ് വിലയിരിക്കൽ സാരി.